നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഈ ലക്കങ്ങൾ ഇത്തിരി നീണ്ടുപോകുന്നുവെന്നും ആവർത്തന വിരസത ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ചില മാന്യപ്രേക്ഷകർ എഴുതിയ പ്രതികരണങ്ങൾക്ക് മറുപടിയായിട്ട് പലരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിൽ പോസ്റ്റ് ചെയ്തതായിട്ട് കണ്ടു. വളരെയേറെ സന്തോഷവും വളരെയേറെ സംതൃപ്തിയും തരുന്ന ഒരു അനുഭവമായിരുന്നു അത്. അതായത് 99% പ്രേക്ഷകർക്കും നമ്മുടെ ഈ എപ്പിസോഡുകളുടെ നീളം കുറയ്ക്കരുത്, നീട്ടിപ്പറയേണ്ട കാര്യങ്ങൾ നീട്ടിത്തന്നെ പറയണം, വിശദീകരിച്ച് പറയേണ്ടവ വിശദീകരിച്ച് തന്നെ പറയണം എന്ന അഭിപ്രായമാണ് 99% നിങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. അത് വളരെ വളരെ പ്രോത്സാഹനജനകമാണ്. കാരണം ഇതിൻ്റെ ഒരു എപ്പിസോഡ് 5, 10 അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ഒരു എപ്പിസോഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ടീമിലെ അംഗങ്ങൾ നമ്മളെല്ലാവരും ഒത്തിരി ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റിൻ്റെ ഒരു എപ്പിസോഡായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് വളരെ ലളിതമായൊരു കാര്യമായിട്ട് കാണുന്നവർക്ക് തോന്നുമെങ്കിലും അതിൻ്റെ പുറകിൽ ഒത്തിരി പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. വായന ഇപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കുറേ നേരം വായിച്ചാൽ എനിക്കൊരു 10-15 മിനിറ്റിൻ്റെ എപ്പിസോഡിനുള്ള അറിവുകൾ കിട്ടുകയുള്ളൂ. കാരണം ഇത് സാധാരണക്കാരനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതിൽ എനിക്കൊത്തിരി കൃതജ്ഞതയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. വളരെ ഒരു ഉത്തേജനമാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത് ഈ കമൻസ് വായിച്ചപ്പോൾ. കാരണം നമ്മൾ പ്രതീക്ഷയില്ല ഇത്രയും നല്ല കമൻസ് ഇതിൻ്റെ പുറകിൽ വരും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷയില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് ഫുട്ട് അൾസേഴ്സ്, അതായത് കാൽപാദങ്ങളിൽ വരുന്ന വ്രണങ്ങൾക്ക്, പ്രമേഹ രോഗികൾക്ക് കാൽപാദങ്ങളിൽ വരുന്ന ഈ വ്രണങ്ങളിൽ ഉപയോഗിക്കാവുന്ന മരുന്നുകളുടെ കാര്യത്തിൽ ഉപയോഗിക്കാവുന്ന മരുന്നുകളെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. പലരും അതിൽ പോവിഡോൺ അയഡിൻ, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ്, സ്പിരിറ്റ് മുതലായ ദ്രാവകങ്ങളൊക്കെ ഒഴിക്കാറുണ്ട്. എന്നിട്ട് ഈ ദ്രാവകങ്ങളാണ് ഈ മുറിവ്, ഈ വ്രണം ഉണങ്ങാൻ കാരണമെന്ന് തെറ്റിദ്ധാരണയോടെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എപ്പിസോഡ് കണ്ടിട്ട് പലരും നല്ല രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അത് വളരെ സഹായകരമായിട്ടുള്ള അറിവായി ആണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതിൽ നന്ദിയുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അടുത്ത ലക്കത്തിൽ പറയുന്നതായിരിക്കും. കാരണം പുതുമയുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഏവർക്കും എല്ലായ്പ്പോഴും താല്പര്യമുണ്ടാവുമെന്ന് അറിയാം. നമ്മൾക്ക് എല്ലാവർക്കും അല്ലേ പുതുമയുള്ള കാര്യങ്ങൾ. പ്രമേഹ ഗവേഷണത്തിലും പ്രമേഹ ചികിത്സയിലാണ്, അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവുന്ന 2-3 മേഖലകളിലൊന്നാണ് പ്രമേഹം. അതിൻ്റെ കാരണം പ്രമേഹ രോഗികൾ കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, പ്രമേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രമേഹത്തിനെക്കുറിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ടൈപ്പ് 1 പ്രമേഹ രോഗികളിൽ രോഗം വൈകിക്കാൻ സാധിച്ചേക്കാവുന്ന ഒരു പുതിയ മരുന്നിനെക്കുറിച്ച് പറയുകയുണ്ടായി. ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. പിന്നെ അത് ടൈപ്പ് 1 പ്രമേഹ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതല്ല എന്നിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ടൈപ്പ് 1 പ്രമേഹം ഉണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ ഈ മരുന്ന് അവരെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡി ഗ്രൂപ്പിൽ പെടുന്ന ഒരു മരുന്നായിരുന്നു അത്. ഞാൻ അതിനെക്കുറിച്ച് ആ എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദയവായി അതൊന്ന് ശ്രദ്ധിക്കുക. ടൈപ്പ് 1 പ്രമേഹ രോഗ ചികിത്സയ്ക്കുള്ള മരുന്നല്ല അത്. ടൈപ്പ് 1 പ്രമേഹം വരാൻ സാധ്യത കൂടിയ വ്യക്തികളിൽ അത് വരാൻ ഒരു 2-3 വർഷങ്ങൾ വൈകിക്കാൻ ഈ മരുന്ന് ഒരു പക്ഷെ സഹായിച്ചേക്കാം എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അതൊരു വലിയ നേട്ടമായിരിക്കും. അത് സത്യമാണെങ്കിൽ അത് തന്നെ വലിയൊരു വിജയമായിരിക്കും. കാരണം ടൈപ്പ് 1 ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ആയുസ് മുഴുവൻ ഇൻസുലിൻ എടുക്കേണ്ടി വരും. അത് 1 ഇൻസുലിനോ 2 ഇൻസുലിനോ ഒന്നും പോരാ, പലപ്പോഴും 3-4 കുത്തി ഇൻസുലിൻ ദിവസേന ആയുസ് മുഴുവൻ എടുക്കേണ്ടി വരുന്ന അവസ്ഥയെക്കാളും നല്ലത് അത് വരുന്നത് 2-3 വർഷം വൈകിക്കുന്നതായിരിക്കും.
അപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് ഈ രോഗം വരുന്നത് രണ്ടോ മൂന്നോ വർഷങ്ങൾ വൈകിക്കാൻ ഈ പറഞ്ഞ മരുന്ന് ഒരു പക്ഷേ സഹായിച്ചേക്കാം എന്നാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലക്കം, ഇനിയിപ്പോൾ നമ്മൾ ലക്കങ്ങളുടെ നീളം ഇത്തിരി ചുരുക്കിയിട്ട് എണ്ണം കൂട്ടാനുള്ളൊരു പരിപാടിയാണ്. കാരണം കൂടുതൽ അറിവ് ചെറിയ ചെറിയ ക്യാപ്സുൾ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിനാൽ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക, അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം. Thank you.